സോ അതാണ് പറഞ്ഞത്, ഒരു എഡി കറന്റ് ഡാമ്പിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് തന്നെ കൺസ്ട്രക്ഷനിൽ തന്നെയാണ് നമ്മൾ എഡി കറന്റ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആ എഡി കറന്റ് ഡാമ്പിംഗ് പറഞ്ഞപ്പോൾ മനസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്ലെയിൻ വെയിൻ അല്ലെങ്കിൽ പ്ലെയിൻ ഷീറ്റ് അലുമിനിയം വെയിൻസ് അലുമിനിയം ഡിസ്കുകൾ ഉപയോഗിച്ചിട്ടാണ് എഡി കറന്റ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫോർമർ തന്നെ നമുക്ക് എഡി കറന്റ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാനുള്ള മെറ്റീരിയലായി യൂസ് ചെയ്ത് ഈ ഫോർമറിന് ചുറ്റുമാണല്ലോ കോയിൽ വൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ എഡി കറന്റ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, ഗ്രാജുവേറ്റ് സ്കെയിലായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിരിക്കും, സ്പ്രിംഗ് കൺട്രോളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലീനിയർ ആയിട്ടുള്ള ഒരു സ്കെയിലായിരിക്കും നമുക്ക് ഇതിനകത്തുണ്ടാകുന്നത്. ഇത് പോയിൻ്റർ ഇസ് ക്യാരീഡ് ബൈ സ്പിൻഡിൽ ആൻഡ് മൂവ്സ് ഓവർ എ ഗ്രാജുവേറ്റ് സ്കെയിൽ. ദ പോയിൻ്റർ ഹാസ് ലൈറ്റ് വെയ്റ്റ് റിഫ്ലക്ട് റാപ്പിഡ്ലി. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോയിൻ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിഫ്ലക്ഷൻ വളരെയധികം എളുപ്പത്തിൽ നടക്കും. റിഫ്ലക്റ്റ് അല്ല ഡിഫ്ലക്റ്റ്. മിറേഴ്സ് യൂസ് ചെയ്യുന്നത് പാരലാക്സ് എറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കറന്റ് പാസിംഗ് ടു ദ കോയിൽ. ഇനി വൈ ഷേപ്പ്ഡ് മെമ്പേഴ്സ് യൂസ് ചെയ്യും. അതെന്താണ് വൈ ഷേപ്പ്ഡ് മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്പ്രിംഗ് കൺട്രോളിൽ ഇൻസൈഡ്, അതായത് സ്പ്രിംഗ് കൺട്രോളിൽ അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ലോവർ എൻഡ് നമ്മൾ എന്ത് ചെയ്യും, സ്പ്രിങ്ങിൻ്റെ അകത്തിരിക്കുന്ന സെൻട്രലിലുള്ള എൻഡിനെ നമ്മൾ സ്പിൻഡിലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഔട്ടർ എൻഡ് എന്ന് പറയുന്നത്, ഇന്നർ എൻഡ് എന്ന് പറയുന്നത് സ്പിൻഡിലായിട്ട് കണക്ട് ചെയ്യുന്നു. ഔട്ടർ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ അതിനെടുത്ത് ഇൻസ്ട്രുമെൻ്റ് പുറത്ത് കൊണ്ടുപോയി നമ്മളൊരു വൈ ഷേപ്പ്ഡ് മെമ്പറുമായിട്ട് കണക്ട് ചെയ്യും. അതായത് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻസ് നമുക്ക് കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈ ഷേപ്പ്ഡ് മെമ്പർ തിരിക്കുമ്പോൾ, കീ അറേഞ്ച്മെൻറ്റ് പോലെ വൈ ഷേപ്പ്ഡ് മെമ്പർ തിരിക്കുമ്പോൾ നമുക്ക് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻസ് നമുക്ക് മാറ്റാൻ പറ്റും.